ഹലോ എല്ലാവർക്കും, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഞാൻ അപ്പോൾ ദേ ഒന്ന് പുറത്ത് പോയപ്പോൾ ദേ നല്ല ചാള കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കറി വെക്കണം, വറക്കാനും വേണം കേട്ടോ. അങ്ങനെ ദേ നമ്മൾ മീൻ ഇറക്കി കഴിഞ്ഞു കേട്ടോ. ഇനി ദേ അതിലേക്ക് വറക്കാനുള്ള ഒരു മസാലയാണ്. ഇത് നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ മീൻ ഇടുന്നുണ്ട്. നമ്മുടെ കുഞ്ഞു മീനില്ലേ, കുഞ്ഞു മത്തി ഇതിട്ടിട്ട് പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യും. നന്നായി അരച്ചിട്ടൊന്നുമില്ല കേട്ടോ, ഒന്ന് അത്യാവശ്യം നന്നായി ചതച്ചിട്ട് ഇതൊരു 5 മിനിറ്റ് നമുക്കൊന്ന് ഒന്ന് മിക്സ് ആവാനുണ്ട്, ഒന്നൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. മീൻ്റെ ഉള്ളിക്കൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറിയ ചാള വറക്കാൻ പോവാണ് കേട്ടോ. അത് നമ്മൾ മസാലയും കാര്യങ്ങളൊക്കെ തിരുമ്പിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഏകദേശം സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഒരു പാനിൽ വെച്ചിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ, വെളിച്ചെണ്ണ ഒഴിക്കാം. എല്ലാം വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ പ്രത്യേക ടേസ്റ്റും നല്ല മണം കിട്ടുമല്ലോ. തൊട്ടിപ്പുറത്തി നോക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോയി. ഞാനിത് ഇടയിൽ സൈഡിൽ കൂടെ തന്നെ ഇത് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇവിടെ എണ്ണ ചൂടാവുമ്പോഴേക്കും നമുക്കിവിടെ മീൻ അതിലേക്ക് ഇടണം. കറിവേക്കുകൾ നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, അത് കറിവേക്കുക. അതിലേക്ക് ഞാൻ 3 സവാളയും 2 തക്കാളിയും ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണ ചൂടായിട്ട് അവരിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ആദ്യം ഇതിടുന്നു ഇട്ടോട്ട് ഒന്ന് വാടി വരണവരെ കേട്ടോ. ഇത് മൂത്തിട്ട് അതിന് ശേഷം നമ്മൾ സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് മൂത്ത് വരണ വരെ കേട്ടോ. അതൊരു ചെറിയൊരു ഈ വൈറ്റൊക്കെ മാറിയിട്ടേ ഒന്ന് ബ്രൗൺ കളറാവില്ലേ, അതുവരെ ഒന്ന് നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണ്ട. നമ്മുടെ ഉള്ളി ദൈവം ആടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിക്ക് ഇത് നന്നായിട്ട് ഉണഞ്ഞു കേട്ടോ. ഇനി ഇതിൽ നമുക്ക് പൊടികൾ ചേർക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ഇട്ടാം. അപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി നല്ല ചൊക ചൊകാന്നിരിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കാശ്മീരി ചില്ലി 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ പുളിയായിട്ട് ഒഴിച്ചു കൊടുക്കണേ. നമ്മുടെ ഈ കറി തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ ചാള എടുത്ത് ഇടണം. മെയിൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായി കൂടി വീണ്ടും ഒന്ന് തിളക്കട്ടെ. അങ്ങനെ ദേ നമ്മുടെ മീൻ കറി ഇവിടെ റെഡിയായി. പിന്നെ വറുത്തതും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കാച്ചിടണം. ചെറിയ ഉള്ളി ഉലുവയും കൂടി ചേർത്തിട്ട് ഒന്ന് കാച്ചിടണം കേട്ടോ. ആ അതെ, എൻ്റെ മീൻകറിയുടെ മണം കേട്ടിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അത്രയും നല്ല മണമായിരുന്നു അല്ലേ. അതെ, മീൻകറിയായി മീൻ വറുത്തത്. ഇനി ഇത് കാച്ചിടാൻ പോവാണ് ചെറുള്ളി വെച്ചിട്ട്. ചെറിയുള്ളി അല്ലേ, ഇളക്കി നന്നായിട്ട് നോട്ടെ. നല്ല മണമുണ്ട്. മൺചട്ടിയിൽ വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും വിചാരിക്കണം. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ചൂർണാൻ പോവാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അത് ഞാനും കൂടി നോക്കട്ടെ. പ്രത്യേകിച്ച് ഈ കുഞ്ഞു ചാള കറി വെക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് മറ്റുള്ള മീനുകളൊന്നും. അത് പ്രത്യേകിച്ച് നാളെയൊന്നും ചേർക്കാണ്ട് കറി വെക്കുമ്പോൾ ടേസ്റ്റ്. അത് നമ്മുടെ ഈ മൺചട്ടിയിൽ വെക്കുമ്പോൾ. അതെ, നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാണേ. മീനെടുത്ത് കുട്ടികളൊക്കെ നേരത്തെ തന്നെ കഴിച്ചു കേട്ടോ, കാരണം അത് ഇച്ചിരി സമയമായി. അപ്പോൾ അവർ രണ്ടുപേരും നേരത്തെ കഴിച്ചു, ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് കഴിക്കാനുള്ളത്. ചാള കഴിക്കാനും വറുത്ത് കഴിക്കാനൊക്കെ ടേസ്റ്റാ, പക്ഷെ നേരാക്കാനാ കുറച്ച് പണി.
കുഞ്ഞു ചാളയാകുമ്പോൾ നേരാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ ടേസ്റ്റ് നന്നായിട്ട് ഡൗട്ടാണ്, അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ. വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.